ഹായോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഫ്രൈഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായി വിചാരിക്കുന്നതാണ് ഒരു ഫ്രൈഡേ ഒരു വ്ളോഗ് ചെയ്യണമെന്ന്. അവസാനം ഈ കഴിഞ്ഞ ഫ്രൈഡേ ഞാനത് പ്രാബല്യത്തിൽ വരുത്തി എന്ന് പറയാം. അപ്പോൾ കുറച്ച് കുക്കിങ്ങും കുറച്ച് ചെറിയ ചെറിയ ചിന്ന റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെള്ളിയാഴ്ചകൾ കുറച്ച് ലേറ്റായിട്ടാണ് പൊതുവെ നീക്കാറ്. ഒരാഴ്ചത്തെ ഉറക്കം ഒരു ദിവസം തീർക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കുതിർത്ത പച്ചരിയിലേക്ക് ഒരു രണ്ട് പിടി തേങ്ങയും രണ്ട് ടേബിൾ സ്പൂൺ റൈസും ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. നല്ല ലൂസ് ബാറ്ററായിട്ട്, എന്നിട്ട് നല്ല ദോശ ചുട്ടെടുക്കുക. അതുകൊണ്ട് അപ്പോൾ രാവിലെ തേങ്ങ ചേർത്ത് അപ്പം ചട്നിയും ചായയാണ് ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കിയത്. അപ്പോഴേക്കും ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവനാണെങ്കിൽ എല്ലാ ദിവസവും ലേറ്റായിട്ട് നീക്കാൻ നോക്കും. സ്കൂളിലെ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച മാത്രം നേരത്തെ നീക്കും. അപ്പോൾ ഇനി ദോശ ചുട്ടെടുത്തിട്ട് വേണം മോൻക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ബാറ്റർ ഇതുപോലെ നല്ല ലൂസായിരിക്കണം. തിക്ക് ബാറ്റർ കൊണ്ട് ഒരിക്കലും ഇത് ചുട്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി അത് വീശി ഒഴിച്ചിട്ട് ഇതുപോലെ വീശി ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ദോശ ഇതുപോലെ രണ്ട് സൈഡും മറിച്ചിട്ട് നന്നായിട്ട് മുരിച്ച് ചുട്ടെടുക്കണം. എന്നാലും മാത്രമേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഈ ദോശ. അപ്പോൾ തേങ്ങ ചേർത്ത അപ്പായ കാരണം കൊണ്ട് അതിലേക്ക് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മോനക്കുള്ള ഉരുളക്കിഴങ്ങ് കറിയാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും അതുപോലെ ഒരു മീഡിയം സൈസ് സവോളയും വേണം. അപ്പോൾ ഇത് ആദ്യം നന്നായിട്ടൊന്ന് കുക്കറിലിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് നന്നായിട്ട് വാടി വരുന്ന ടൈമിൽ അതിലേക്ക് ഒരു ലേശം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഓക്കെ ആയി. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരുംജീരകമാണ്. അപ്പോൾ പെരുംജീരകം ഒരു നുള്ള്, പൊടിച്ചതാണെങ്കിൽ അത്രയും നല്ലത്. പൊടിച്ച് പെരുംജീരകം ഉണ്ടെങ്കിൽ ഒരു നുള്ള് പെരുംജീരകത്തിന് പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു നുള്ള് പെരുംജീരകം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഞാനത് നന്നായിട്ട് വഴറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിലിൽ വേവിച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് റെഡിയായി. അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി എടുത്തു. ബെഡൊക്കെ ഒരു കോലായിട്ട് കിടന്നിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വേഗം. അങ്ങനെ ബെഡൊക്കെ ഒന്ന് ഒതുക്കി റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം മോനെ ഒന്ന് ഫ്രഷാക്കി കൊടുത്തു. അവൻ്റെ കുളിയും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനെ അവിടെ കളിക്കാൻ വിട്ടു. ഇനി ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസൊക്കെ നോക്കണം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് പരിപ്പും വെള്ളരിക്കും കറിയും, പിന്നെ അതുപോലെ കായകൊണ്ട് ഒരു ചെറിയൊരു ഉപ്പേരിയും, പിന്നെ കുറച്ച് ചിക്കൻ പൊരിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു.
അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു പിടി തുവരപ്പരിപ്പ്, അതിലേക്ക് ഒരു കഷ്ണം വെള്ളരിക്ക, ഇതുപോലെ ഒരു പകുതി കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി. ഇനി ഇതിലേക്ക് പാകത്തിന് കുറച്ച് ഉപ്പും അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ വേവിച്ചെടുത്ത് ഒന്ന് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ കറി റെഡിയായി. അപ്പോൾ കറി റെഡിയാവുന്ന നേരം കൊണ്ട് ഞാൻ വേഗം ചോറിന് വെള്ളം വെച്ചു, അരി കഴുകിയിട്ടു. അപ്പോൾ പള്ളിയുള്ള ദിവസമാണ്, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഒക്കെ പള്ളിയിൽ പോയ ടൈം കൊണ്ട് ഞാൻ വേഗം അവിടെ ഒക്കെ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി എടുത്തു. ഇപ്പോൾ ഡ്രസ്സൊക്കെ പുറത്ത് അയലിലാണ് ഉണക്കാറുള്ളത്, ഉള്ളിലൊന്നും ഇടാറില്ല. മോൻ്റെ ഡ്രസ്സൊക്കെ അങ്ങനെ മഴ പൊടിക്കാറ്റൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അകത്ത് ഇടാറൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നല്ല വെയിലൊക്കെ ഉള്ള ടൈമായതുകൊണ്ട് വേഗം പുറത്ത് വിരിച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ സുഖമായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പൊക്കെ ആയിട്ടാണ് ചിലപ്പോൾ ഞാൻ വെള്ളിയാഴ്ചകളിൽ അലക്കാറ്. അപ്പോൾ ചോറൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട്, കറി ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കട ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് 2-3 മൂവാണ്ട് മാങ്ങ. അപ്പോൾ അത് അച്ചാറിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് ചെത്തിയപ്പോൾ അത് കുറച്ച് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി വെച്ചു. ബാക്കിയുള്ളതൊക്കെ ചെത്തി കുറച്ച് ഉപ്പിട്ടിട്ട് മാറ്റി വെച്ചു. ഇനി വൈകുന്നേരം അച്ചാറിടാന്ന് വിചാരിച്ചു. അപ്പോൾ മാങ്ങ ഇതുപോലെ ചെത്തി അത് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടത് നീക്കി വെച്ചു. ഇനി ഉച്ചയ്ക്കുള്ള കുറച്ച് ചിക്കൻ പൊരിച്ചെടുക്കാമെന്ന് ഉദ്ദേശിച്ച ഫിഷൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സിമ്പിൾ മാരിനേഷനാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ഗരം മസാലയും പിന്നെ അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാത്രമാണ് അതിൽ ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം പൊരിച്ചെടുത്താൽ റെഡിയായി. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കടുകും കറിവേപ്പിലയും താളിച്ചു വെച്ചു. അപ്പോൾ ഫുഡൊക്കെ ഓക്കെ ആയി. ഇനി വൃത്തിയാക്കി എടുക്കാനുണ്ട്. അതൊക്കെ പഠിച്ചു വരാൻ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ, ഇനി തുടക്കം കൂടി വേണം. അതിനിടയിൽ വേസ്റ്റൊക്കെ കളയാണ്ടായിരുന്നൊക്കെ കൊണ്ടുപോയി കളഞ്ഞു. ചിക്കനെപ്പോഴേക്ക് നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പൊരിക്കാനിട്ടതിന് ശേഷമാണ് തുടയ്ക്കാൻ വന്നത്. ഇക്കപ്പോൾ തന്നെ പള്ളി പോയി വന്നു.
അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മോനെ ഞാൻ ഒന്ന് ഉറക്കി, കുറച്ച് നേരം അവനങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ ആ ടൈം കൊണ്ടാണ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തത്. പിന്നെ മെഡിസിനൊക്കെ കുറച്ച് ഒതുക്കാനുണ്ടായിരുന്നു. ഒരുപാട് നാളായി മെഡിസിനൊക്കെ ഒന്ന് റെഡിയാക്കണമെന്ന് വിചാരിക്കുന്നു. അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാം, എങ്ങനെ വീട്ടിൽ നമുക്ക് മെഡിസിൻസ് പ്രോപ്പറായിട്ട് ഒതുക്കുക എന്നുള്ളത്. അപ്പോൾ അവൻ നീക്കിനേക്കാൻ മുന്നേ സെക്കൻഡ് ട്രിപ്പ് അലക്കിയത് അതും കൊണ്ടുപോയി ഉണക്കി. അപ്പോൾ കുറേ നാളായി ഞാൻ പിസ്സ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. കുറച്ച് നാളായി ഉണ്ടാക്കിയിട്ട്, ഒരുപാട് മുന്നേ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്ന് ചിക്കൻ്റെ പിസ്സ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, ചിക്കൻ മാക്രോണി പിസ്സ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടി നേരത്തെ കുഴച്ച് വയ്ക്കണം. അപ്പോൾ ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ടീസ്പൂണാണ് കണ്ടറിയാം, 1 ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതേപോലെ 1-2 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്തിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ പിസയ്ക്ക് മാവ് കുഴയ്ക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ കുഴയ്ക്കണം, ഒരുപാട് ഹാർഡായി പോകരുത്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമെടുത്ത് മുഴുവൻ ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ കുറച്ച് ലൂസാവണം. കഴിയുമ്പോൾ കുറച്ച് ഒട്ടിയാലും കുഴപ്പമില്ല. കുറച്ച് സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടിരിക്കണം പിസയുടെ ഈ കുഴച്ചെടുക്കുന്ന മാവ്. ഒരുപാട് ഡ്രൈ ആവരുത്. അതുപോലെ ഒന്ന് കവർ ചെയ്ത് കുറച്ച് ചൂടുള്ള സ്ഥലത്ത്, ഓവൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ചൂടുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക ഒന്ന് പൊന്താൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് വേഗം അവൻ നീക്കിനേക്കാൻ മുന്നേ ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി വെച്ചു. അപ്പോഴേക്കും അവൻ നീക്കൽ കഴിഞ്ഞു. അപ്പോൾ അവനും ഞാനും ചായയൊക്കെ കുടിച്ച് വൈകുന്നേരത്തെ പണികൾക്ക് റെഡിയായി. ഇപ്പോൾ ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് പണികളുള്ള ഒരു ദിവസമാണ് ഫ്രൈഡേ, ഒരു വീക്കെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാങ്ങ ഇനി അച്ചാറിട്ട് വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് ഉലുവയും കടുകും അരച്ചതാണ്. 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കണം. അതൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിലവർ മാങ്ങ അച്ചാറിടുമ്പോൾ ഇഞ്ചി ചേർക്കില്ല. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ 3-4 ഇഞ്ച് പച്ചമുളകും, കാരണം കുറച്ച് മാങ്ങയേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ മുളക് പൊടി 2-3 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നല്ല മുളക് പൊടിയാണ്, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം എപ്പോഴും ലോയിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് ഫുള്ള് കരിഞ്ഞു പോവും. അപ്പോൾ ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്, അതുപോലെ ചൂടുള്ള വെള്ളം ഒഴിക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും അതുപോലെ ഉലുവയുടെ പൊടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം, ഏറ്റവും ബെറ്റർ. ഞാനത് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി, അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. പക്ഷേ ഇത് ചേർക്കാൻ മറക്കരുത്. കായം പൊടിച്ചതും അതുപോലെ ഉലുവ പൊടിച്ചതും, ഉലുവ പൊടിച്ചത് നിങ്ങൾ പക്ഷേ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓൾറെഡി നമ്മൾ കുറച്ച് 1/2 ടീസ്പൂണോളം ഉലുവ അതിലേക്ക് പൊടിച്ച് അല്ലെങ്കിൽ ചതച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങച്ചാറിടുമ്പോൾ എപ്പോഴും നിങ്ങൾ നല്ലെണ്ണയിൽ ചെയ്യാൻ പറ്റിച്ച ഏറ്റവും ബെറ്ററാണ്, ടേസ്റ്റ് അതിനാണ്. അപ്പോൾ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് റെഡിയായിട്ട് വരണം. അതിനുശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം, ഈ മിക്സ് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. മാങ്ങ ഒരിക്കലും വെന്ത് പോകരുത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ മിക്സ് തണുത്തതിന് ശേഷം നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലായിടത്തേക്കും മസാല, നമ്മുടെ മുളകിൻ്റെ മസാല എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഒരു 3-4 മണിക്കൂറോളം നമ്മൾ ഓൾറെഡി ഇത് ഉപ്പിൽ ഇങ്ങനെ കുറച്ച് നേരം പുരട്ടി വെച്ച മാങ്ങയാണ്. അപ്പോൾ ഇനി ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും വിനാഗിരി ഇനി ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക.
അച്ചാറിൻ്റെ പരിപാടികളൊക്കെ അങ്ങനെ തീർത്തു. ഇനിയപ്പോൾ പിസ്സ റെഡിയാക്കണം. അപ്പോൾ പിസ്സയ്ക്ക് വേണ്ടിയിട്ട് സോസ് ഉണ്ടാക്കുകയാണ് ഞാൻ ആദ്യം. അപ്പോൾ പിസ്സയുടെ സോസ് ഒന്നും വാങ്ങിച്ചതൊന്നും ഇരിപ്പില്ല, ഞാൻ പിസ്സ സോസൊന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ സാധാരണ പിസ്സ സോസ് ഉണ്ടാക്കാറ്. കുറച്ച് എണ്ണയിൽ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കും ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. അതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്ത് അതിനൊപ്പം കുറച്ച് ഒറിഗാനോ അതുപോലെ ബേസിലും ചേർത്ത് കൊടുക്കുക. ബേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുളസി. അപ്പോൾ ഇത് ഇറ്റാലിയൻ ഹെർബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിച്ചൊക്കെ ഇരിക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് റെഡി ആയിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചീസിൻ്റെ ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ചീസിൻ്റെ സ്ലൈസസ് ഇരുന്നായിരുന്നു, അപ്പോൾ ഞാൻ രണ്ട് ചീസ് സ്ലൈസസ് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോസ് റെഡിയായി. ഒരു സിമ്പിൾ പിസ്സ സോസാണ്. അപ്പോൾ പിസ്സ സോസ് റെഡിയായപ്പോൾ പിന്നെ പിസ്സയിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളക് പൊടി അതുപോലെ ഗരം മസാല ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ക്യൂബ്സ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ മാക്രോണി പിസ്സയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ മാക്രോണി അധികം ഒന്നും വേണ്ട, നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഉപ്പും എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചിക്കൻ റെഡിയായി. അതിലേക്ക് ഞാൻ ഒരു ചെറിയ ക്യാപ്സിക്ക അരിഞ്ഞതും അതുപോലെ ചെറിയ സവോള അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി സവോളയും ക്യാപ്സിക്കും ആ ചിക്കനിലെ എണ്ണയിലും കിടന്നിട്ട് നന്നായിട്ടൊന്ന് വാടി റെഡിയായി കിട്ടണം. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി ചേർത്ത് കൊടുക്കാൻ. അതവിടെ റെഡിയാവുന്നുണ്ട്. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ ഇത് വിചാരിച്ചു പിസ്സയുടെ മാവൊന്നും എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അത് നന്നായിട്ട് പൊന്തി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയാക്കി വയ്ക്കാൻ ആദ്യം എന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആ പിസ്സയുടെ മാവ് കുറച്ച് ഇങ്ങനെ ഒരു സോഫ്റ്റ് മോയിസ്റ്റായിട്ട് ഇരിക്കണം, എന്നാലാണ് നല്ല പിസ്സ നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കൈ മുട്ടുന്ന ഒരു പരുവത്തിൽ തന്നെയാണ് ഇപ്പോഴും. അതൊരു ലേശം പൊടി വിതറിയിട്ട് ഒന്ന് ഇങ്ങനെ തട്ടിയെടുത്താൽ മതി, അപ്പോഴേക്കത് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ പിസ്സ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പരത്തിയെടുക്കുക. അതിനുശേഷം ഒരു ചെറിയ എഡ്ജ് പോലെ ഇങ്ങനെ വിരൽ കൊണ്ട് ചേർത്തുണ്ടാക്കിയെടുക്കുക. നമ്മൾ സോസ് ഒഴിക്കാനൊക്കെ ആയിട്ട് ഒരു സ്പേസ് ചെറുതായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ പത്തിരിക്കും ചപ്പാത്തിക്കൊക്കെ ഇതുപോലെ പൊടിയൊക്കെ തട്ടിക്കളയില്ലേ, അധികം എക്സ്ട്രാ വന്ന പൊടിയൊക്കെ ഇതുപോലെ തട്ടിക്കളയുന്ന പോലെ ഇതുപോലെ രണ്ട് കയ്യിലിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടിയെടുത്താൽ തന്നെ ഓട്ടോമാറ്റിക് ആ പിസ്സയുടെ ഡോ വലുതായി കിട്ടും. നമ്മൾ റോളർ പിന്നൊന്നും ഉപയോഗിക്കണ്ട, ഞാൻ റോളർ പിൻ എടുത്തെങ്കിൽ അത് യൂസ് ചെയ്തിട്ടില്ല. ഇനി ഇതുപോലെ ഒന്ന് കയ്യിലിട്ടൊന്ന് ജസ്റ്റ് തട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇത് അത്യാവശ്യത്തിന് നല്ല വലിപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ചെറിയ ഗ്ലാസിൻ്റെ ടോപ്പിലേക്കാണ് ഞാൻ മാറ്റുന്നത്. നിങ്ങളുടെ കയ്യിൽ കേക്ക് ബേക്ക് ചെയ്യുന്നതിൻ്റെ ട്രേയുടെ അരിഭാഗം ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റാം. ഇനി അത് ഫോർക്ക് കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുത്തി കൊടുക്കണം. ഇത് നമ്മൾ പൊന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പിസ്സയുടെ ആ അടിഭാഗം പൊന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോസ് ഉണ്ടാക്കുന്നതിൽ ടൊമാറ്റോ പ്യൂരി ഫ്രഷ് ടൊമാറ്റോ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതൊരു സിമ്പിൾ സോസാണെന്ന് മാത്രം. അപ്പോൾ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു.
അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മോസറുള്ള ചീസാണ്. ഞാൻ സോസിലേക്ക് ചേർത്ത് കൊടുത്ത ചീസ് ചെഡാർ ചീസാണ്. നമ്മളീ ബർഗറിലൊക്കെ വെക്കുന്ന ഒരു യെല്ലോ കളറുള്ള ചീസാണത്, അത് ചെഡാർ ചീസാണ്. അപ്പോൾ അതാണ് ഞാൻ സോസിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മോസറല്ല വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, ക്രീം ചീസ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, ഏത് വേണമെങ്കിലും ചേർക്കാം നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട്. ഇനി നമുക്ക് ഫില്ല് ചെയ്തതിന് ശേഷം കുറച്ച് ക്യാപ്സിക്കം ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. റെഡോ യെല്ലോയോ ഗ്രീനോ ഒക്കെ വെച്ചിട്ട് കുറച്ചും കൂടി ചീസ് മേലെ കൂടെ ഇട്ട് കൊടുക്കുക. അതിന് മേലെ കൂടെ കുറച്ച് ഒറിഗാനോ അതുപോലെ കുറച്ച് ബേസിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം 4 മിനിറ്റാണ് വെച്ചത് 100°C. പക്ഷേ അതിന് ശേഷം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഒന്നും കൂടി റെഡി ആവണമെന്ന് തോന്നി. അത് കാരണം കൊണ്ട് ഞാനൊരു 5 മിനിറ്റ് കൂടി വെച്ചിരുന്നു. അങ്ങനെ മൊത്തം 9 മിനിറ്റ് വെച്ചു. അപ്പോൾ ഒരുപാട് ചീസി ആയിട്ടുള്ള പീസുകളൊന്നുമല്ല, പാകത്തിന് മാത്രമേ ഞാൻ ചീസ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് മുറിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത്ര ചീസൊന്നും അതിലില്ല. ഒരുപാട് ചീസ് ഇട്ടിട്ടുള്ളതാണ്, നമ്മൾ പിക്ചേഴ്സിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ വലിഞ്ഞ് വരുന്നതാണ് ചീസ്. അത് അത്രയൊന്നുമില്ല, പാകത്തിന് മാത്രം. അതവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ചക്കുള്ള ഡ്രസ്സ് ഒരുമിച്ച് വെള്ളിയാഴ്ച അയൺ ചെയ്ത് വെക്കാറാണ് പതിവ്. എൻ്റെ കോട്ടും മുക്കാട് ഷർട്ടും ഒക്കെ അയൺ ചെയ്ത് വെച്ചു. പച്ചാറിട്ടതൊക്കെ ഒന്ന് കുപ്പിയിലാക്കി വെക്കണം. അപ്പം ഞാനിതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് കുപ്പിയൊക്കെ കഴുകി നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറൊക്കെ അതിലേക്ക് ഇട്ട് വെച്ചു. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 മാസം 2 മാസമൊക്കെ ഇരുന്നാലാണ് മാങ്ങച്ചാറ് നല്ല ടേസ്റ്റ് വരുള്ളൂ. നാരങ്ങച്ചാറ് പോലെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല, മാങ്ങച്ചാറൊന്ന് ഇരുന്ന് തന്നെ ശരിയാവണം. അപ്പോൾ അതങ്ങനെ എയർ ടൈറ്റ് ആയിട്ട് നന്നായിട്ട് അടച്ചു വെച്ചു. അപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. ആൻഡ് ഫൈനലി ഇറ്റ്സ് മൈ ഡിന്നർ ടൈം. അപ്പോൾ പീസ് ചെയ്ത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഫില്ലിങ്സൊക്കെ പ്രോപ്പറാണ്, തീരെ സോസോ ഒന്നും അധികമല്ല, ഒക്കെ പാകത്തിനായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെറിയ ചെറിയ റെസിപ്പീസാണ്, ചിക്കൻ പീസ ആണെങ്കിലും കറികളാണെങ്കിലും ദോശയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് കിടക്കാനായപ്പോഴത്തേനും ടൈം ഒരുപാട് ലേറ്റായി, 11:30 മണിയായി. അപ്പോൾ ഒരാൾ പാവക്കുട്ടിനൊക്കെ എടുത്ത് ഉറക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് ചെറിയ പൊതുപ്പ് കൊടുത്തിട്ട് അവൻ വലിയ പൊതുപ്പ് കൊടുത്തിട്ട് അവനും കിടന്നു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച അവിടെ ശുഭപരി അവസാനിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ എൻ്റെ ഈ ചെറിയ വലിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസും വിലയേറിയ അഭിപ്രായങ്ങളും ഒക്കെ പോസ്റ്റ് ചെയ്യുക. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, സാബീസ് ഫുട്ബോൾ എന്ന് തന്നെയാണ് പേര്. ഒപ്പം ഡു ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.